ശ്യാമപ്രസാദ് എന്ന സംവിധായകനെ മലയാളികൾക്ക് പരിചയമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആർക്കും പരിചയമുണ്ടാകില്ല. സ്വകാര്യ ജീവിതം അധികം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കാത്ത ശ്യാമപ്രസാദ് BJP നേതാവും നേമം MLA ഒ രാജഗോപാലിൻ്റെ മകനാണ്. തൻ്റെ പ്രിയതമ ഷീബയുടെ വിയോഗത്തിൻ്റെ വേദനയിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനിപ്പോൾ. ഇന്നലെ രാത്രിയാണ് അവതാരകയും ഡാൻസറും SBI ഉദ്യോഗസ്ഥയുമായിരുന്ന ശ്യാമപ്രസാദിൻ്റെ ഭാര്യ ഷീബ ശ്യാമപ്രസാദ് മരിച്ചത്. ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഷീബയുടെ മരണം സംഭവിച്ചത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനകളും ചികിത്സകളുമെല്ലാം വൃതാവിലാക്കിയാണ് ഷീബ വിടവാങ്ങിയത്. ദൂരദർശനിൽ ആദ്യഘട്ടത്തിൽ അനൗൺസറായിട്ടാണ് താരം കരിയർ ആരംഭിക്കുന്നത്. അവതാരകയും ക്ലാസിക്കൽ നർത്തകിയും SBI ജീവനക്കാരിയുമായിരുന്നു ഷീബ ശ്യാമപ്രസാദ്. ദൂരദർശനിലും ജീവൻ TVയിലും അങ്ങനെ മിക്ക ചാനലുകളിലും താരം പരിപാടി അവതരിപ്പിച്ചിരുന്നു. ഇരുവരും ദൂരദർശനിൽ ഒരുമിച്ച് ജോലി ചെയ്യുകയും ആ സൗഹൃദം വിവാഹത്തിലെത്തുകയുമായിരുന്നു. ബെറ്റർ ഹാഫ് എന്ന പരിപാടിയിൽ ഒരിക്കൽ ഷീബ പങ്കെടുത്തപ്പോൾ തൻ്റെ ജീവിതവും കരിയറും മക്കളെ പറ്റിയുമൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ഷീബയുടെ മരണശേഷം അന്നത്തെ തുറന്നു പറച്ചിൽ വീണ്ടും വൈറലാവുകയാണ്. ഞാൻ ദൂരദർശനിൽ അനൗൺസറായിട്ടാണ് കരിയർ തുടങ്ങിയത്. അച്ഛനും ചേച്ചിയുമാണ് അത്തരം ഒരു ഒഴിവുണ്ടെന്നും നീ അപേക്ഷിക്കുന്നുവെന്നും പറഞ്ഞത്. ദൂരദർശനിൽ വെച്ചാണ് ശ്യാമിനെ പരിചയപ്പെട്ടത്. വിവാഹശേഷം കുറച്ച് ഇടവേള എടുത്തെങ്കിലും പിന്നീട് തിരിച്ചെത്തി. താൻ മയിൽപ്പീലി എന്ന കുട്ടികളുടെ പരിപാടി ചെയ്തിരുന്നു. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. ചെറുപ്പം മുതൽ നൃത്തം പഠിച്ചിരുന്നുവെങ്കിലും 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ നിർത്തി. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം വീണ്ടും ഡാൻസ് ചെയ്തു തുടങ്ങി. ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ശ്യാം ടെലിഫിലിമുകളിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് മരണം ദുർബലം സീരിയൽ ചെയ്തിരുന്നു. ശ്യാം ഒരിക്കലും സിനിമ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ തുറന്നു പറഞ്ഞിരുന്നില്ല. അന്ന് എനിക്കും ശ്യാമിനും ബാങ്കിൽ ജോലിയുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ പറയും, എന്നെ വിവാഹം ചെയ്തത് കൊണ്ടല്ലേ ഇതൊക്കെ സാധിച്ചതെന്ന്. അഗ്നിസാക്ഷിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാനാണ് ശ്യാമിനെ വിളിച്ചു പറഞ്ഞത്. ഞാൻ ശ്യാമിൻ്റെ സിനിമകൾ ഡബ് ചെയ്യാറുണ്ട്. അകലെ സിനിമയിൽ പൃഥ്വിയുടെ ഭാര്യയ്ക്ക് ശബ്ദം നൽകിയത് ഞാനായിരുന്നു. ശ്യാം ചെയ്തതിൽ അകലെ, ഋതു, ആർട്ടിസ്റ്റ് ഈ 3 സിനിമകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അകലെയിൽ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണുള്ളത്. മോനെ, പെട്ടെന്ന് ദേഷ്യം വരും. ഞാനും ഒട്ടും മോശമല്ല. മോൾക്ക് അധികം പ്രായമില്ല. അമ്മേ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛൻ സിനിമയിൽ കാണിച്ചെന്നായിരുന്നു മോൾ സിനിമ കണ്ടു പറഞ്ഞത്. ചിലപ്പോൾ സിനിമയുടെ കഥയൊക്കെ എന്നോട് പറയാറുണ്ട്. അത് എല്ലാവരിലേക്കും എത്തിക്കരുതെന്നും പറയും. സംവിധാന കുപ്പായമണിഞ്ഞാൽ വേറൊരു ശ്യാമിനെയാണ് കാണാനാവുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ അധികം പോവാറില്ല. വീട്ടിൽ മക്കളെ വഴക്കു പറയാറുള്ളത് എപ്പോഴും ഞാനാണ്. ശ്യാം ഒന്നും പറയാറില്ല. ഇപ്പോൾ മക്കളും ഞാനും ഫ്രണ്ട്സിനെ പോലെയാണ്. എപ്പോഴും അവരുടെ പുറകെ നടക്കാതെ അവരെ അവരുടെ രീതിക്ക് വിടുന്നുവെന്ന് ശ്യാം ഇടയ്ക്ക് പറയും. മക്കൾ രണ്ടുപേരും കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. മോന് ഫിലിം മേക്കർ ആവാനാണ് താല്പര്യം. അവൻ ഷോർട്ട് ഫിലിമും പരസ്യവുമൊക്കെ ചെയ്യാറുണ്ട്. മോളുമായി ശ്യാം നല്ല കമ്പനിയാണ്. ഞങ്ങളെല്ലാം ഞങ്ങളുടേതായ തിരക്കുകളിലാണ് എപ്പോഴും. പക്ഷേ നല്ല ബോണ്ടിങ് ഞങ്ങൾ 4 പേരും തമ്മിലുണ്ടെന്നും ശ്യാം കൂട്ടിച്ചേർക്കുന്നു.